മനസ്സ് വെച്ചാൽ നിനക്ക് ജ്ഞാനിയാകാം. ഉത്സാഹിച്ചാൽ നീ സമർത്ഥനാകും. താൽപര്യപൂർവ്വം ശ്രദ്ധിച്ചാൽ നിനക്ക് അറിവ് നേടാം. ഏകാഗ്രചിത്തൻ വിവേകിയായി തീരും. വിവേകം നിന്നെ പക്വമതിയാക്കും. ദിവ്യഭാഷണങ്ങൾ നിന്റെ ചിത്തം നിറയ്ക്കും. സ്വാഗതം ഇത് കനൽ വഴികളിൽ. അതെ, അതെപ്പോഴും അങ്ങനെയാണ്. എനിക്ക് മുമ്പിൽ, എന്റെ ചിന്താഗതികൾക്ക് മുമ്പിൽ മറ്റെല്ലാവരും നിഷ്പ്രഭരാണെന്ന ചിന്തയാണ് പലപ്പോഴും നമ്മളെയൊക്കെ അഹങ്കാരികൾ അഹംഭാവികളാക്കുന്നത്. ഒരു നിമിഷമെങ്കിലും മനസ്സറിഞ്ഞ് ഈ ലോകത്തെ ഒന്ന് കണ്ടൂടെ. നിനക്ക് ചുറ്റും നിൽക്കുന്ന ഏതൊരു മനുഷ്യനിലും ഹൃദയപൂർവ്വം ഒന്ന് തൊട്ടുകൂടെ. സമയമില്ലെന്നായിരിക്കാം എല്ലാവരുടെയും മറുപടി. നിസ്സംഗത. എന്നാൽ മനസ്സുണ്ടെങ്കിൽ സമയമുണ്ട്, കാഴ്ചകളുമുണ്ട്. സാമൂഹിക വളർച്ച, അവരുടെ ജീവിത രീതി, കലാപരമായ മികവ്, ആചാരാനുഷ്ഠാനങ്ങളോടുള്ള പ്രതിബദ്ധത, ധാർമ്മിക മൂല്യങ്ങൾ പ്രകടിപ്പിക്കുന്ന സത്യസന്ധത എന്നിവയിൽ അധിഷ്ഠിതമാണ്. തൃപ്പൂണിത്തുറയിൽ നിന്നും വൈക്കത്തേക്കുള്ള യാത്ര മധ്യയാണ് ഉദയംപേരൂർ എന്ന ഗ്രാമപഞ്ചായത്ത്. ഇതിന്റെ ഭാഗമാണ് പുതിയകാവ് എന്ന പ്രദേശം. ശരിക്കും ഗ്രാമത്തിന്റെ സാംസ്കാരിക ചരിത്രം വിവിധ ജനവിഭാഗങ്ങളുടെ ഐക്യത്തിന്റെ ചരിത്രമാണ്. ചരിത്രബോധവും മാനവ നന്മയും ഓരോ വ്യക്തിയെയും അതുല്യമായ ഉയരങ്ങളിൽ എത്തിക്കുന്നു. എന്നാൽ താൻ ചെയ്യുന്നത്, നന്മ പ്രവർത്തിക്കുന്നത്, പങ്കുവെക്കുന്നത് എന്തെന്നോ ഏതിനെന്നോ അറിയാത്ത ചിലരും ഇവിടെയുണ്ട്. അവരൊക്കെ എപ്പോഴേ ഉയരങ്ങളിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് പരിചയപ്പെടാം ഉണ്ണിക്കുട്ടൻ മോഹനൻ എന്ന മനസ്സ് പൊതിഞ്ഞ കൂട്ടുകാരനെ. എന്നാണ് വിശേഷം? ഉണ്ണിക്കുട്ടന്റെ കുടുംബം. ഇത് ഉണ്ണിക്കുട്ടന്റെ ചേച്ചി. ചേച്ചിയെ പേരെങ്ങനെയാ? ഗീതു. ഡോക്ടർ ഗീതു. ഹലോ. അച്ഛനും അമ്മയും എങ്ങനെയാണ്? അമ്മയുടെ പേര് ശാന്തമ്മ. മോഹനൻ. ഒരു കുഞ്ഞു വാവയുണ്ട്. ചേച്ചിയുടെ വാവയാണോ? അവരുടെ പേരെന്താ? ഗൗരി. അപ്പൊ ഉണ്ണിക്കുട്ട, വിശേഷങ്ങളൊക്കെ പറയാല്ലേ. മോഹനൻ പ്രായം 24. പലർക്കും ഇത്ര മാത്രം അറിയുള്ളൂ, പക്ഷെ ഉണ്ണിക്കുട്ടന് ഒത്തിരി കാര്യങ്ങൾ അറിയാം. എന്താണ് ഉണ്ണിക്കുട്ടന് ഇഷ്ടമുള്ളത്? പഠനം എനിക്ക് എല്ലാം ഇഷ്ടമാണ്. എല്ലാത്തിനും പാട്ട്, ഡാൻസ്, പിന്നെ മിമിക്രിയും. എനിക്ക് ഇഷ്ടമുള്ള കലാമണിയാണ് പാട്ടില്, താളം പാട്ടില്. താളം പാട്ടുകൾ, താളമാണ് അങ്ങോട്ട് അച്ചിക്ക് പിടിച്ചിരിക്കുന്ന ഒരു ഇഷ്ടം അല്ലേ? അതാണ് ചെണ്ടകുട്ടും ബാൻഡും ഒക്കെ ആയിട്ട്. ഏറ്റവും ഇഷ്ടം എന്താണ്? ഏറ്റവും ഇഷ്ടം എനിക്ക് ചെണ്ടയാണ്. എങ്ങനെ ഈ ചെണ്ട കൊട്ടലിലേക്ക് സ്റ്റാർട്ട് ചെയ്തത്? സ്റ്റാർട്ട് ചെയ്ത് ആദ്യം എന്നെ പഠിപ്പിക്കാൻ പറ്റായിരുന്നു. സ്കൂളിൽ വെച്ച് തന്നെ? സ്കൂളിൽ വെച്ചാണ്. അപ്പൊ ഉണ്ണിക്കുട്ടന്റെ ചെറുതിലെ മുതൽ ഇങ്ങനെ കൊട്ടാനും അടിക്കാനും ഒക്കെ ഇഷ്ടമായിരുന്നു. അപ്പൊ വീട്ടിലുള്ളവരൊക്കെ സപ്പോർട്ട് ചെയ്തു? സപ്പോർട്ട് ചെയ്തു. മ്യൂസിക് ഒക്കെ എങ്ങനെയാ? മ്യൂസിക് എനിക്ക് ഇഷ്ടം. മൃദംഗം വായിക്കും. ഇത്രാളെ കൊള്ളാലോ. പിന്നെ പിന്നെ എന്റെ ചേച്ചി നല്ല കലാകാരിയാണ്. എന്റെ അച്ഛന്റെ കുടുംബം കലാ കുടുംബമാണ്. എത്ര നാളെടുത്തു നമുക്ക് പഠിക്കാൻ? പാടല്ലേ? അത് ചെണ്ടയൊക്കെയാണെങ്കിൽ നല്ല ഖനമാ. എന്തൊരു ഖന ഇൻസ്ട്രുമെന്റ്, നല്ല രസമല്ലേ? നിങ്ങൾക്ക് ഇങ്ങനെ ഫിസിക്കലി ഒരു വിഷമം തോന്നിയോ അത് പഠിച്ചെടുക്കാൻ? കുറച്ച് തോന്നിയായിരുന്നു, പിന്നെ കമ്പോട്ടായിട്ട്
എങ്ങനെയുണ്ട് പുറമേ ഒക്കെ പെർഫോമൻസ് ചെയ്യുമ്പോ എങ്ങനെയാണ് ആളുകളുടെ റെസ്പോൺസ്? ഞങ്ങൾ സ്നേഹനില കുട്ടികൾ പറഞ്ഞു നല്ല സന്തോഷം ആണോ? സ്നേഹനിലയും ശരിക്കും മോനൊരു നല്ലൊരു ധൈര്യം തന്നിട്ടുണ്ട്. അപ്പൊ ഈ നാട്ടിൽ എങ്ങനെയാണ് ഉണ്ണിക്കുട്ടൻ എന്ന് പറയുമ്പോ എല്ലാരും അറിയും? ഉണ്ണിക്കുട്ടൻ നല്ല ഡാൻസറിനാണ്. എന്നെ വിളിക്കും മൈക്കിൾ ജാക്സൺ എന്ന് വിളിക്കും. മൈക്കിൾ ജാക്സൺ എന്ന് വിളിക്കോ? വെള്ളം പിന്നെ ഉണ്ണിക്കുട്ടാന്ന് പറഞ്ഞ അവർക്ക് ജീവനാണ്. അയ്യോ, ഉണ്ണിക്കുട്ടന്റെ ആഗ്രഹം എന്താണ്? എന്തായിത്തീരണം എന്നാണ് ഉണ്ണിക്കുട്ടന്റെ ആഗ്രഹം? വലിയ വലിയ പാട്ടുകാരനാവണം, സിംഗർ ആവണം. സിംഗർ ഇത് മാത്രല്ല, ഉണ്ണിക്കുട്ടൻ കുറെ മെഡല് പ്രിപ്പയറൊക്കെ ചെയ്ത് പെർഫോം ചെയ്യാറുണ്ട്. അതെങ്ങനെയാ? പാടാം. ആദ്യം മറ്റേ കണ്ണിമാങ്ങ പറയുന്ന കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ മമ്പരം മാകി തേടി ഇടി പുന്നാരെ മമ്പരം മാകി തേടി പൂവാടി പെണ്ണെ പൂവാടി പെണ്ണെ അച്ഛനെ കാണാ പൂവാടി പെൺ അച്ഛപ്പമ്പരപ്പം കുട്ടാളെ കിട്ടാ പെണ്ണയ പെണ്ണ പൂവാടി ചാടു കൂടി ചന്തക പോയപ്പോ പെണ്ണിനെ ചോട്ടെങ്കിൽ ഇൻകാരി പെണ്ണിനെ കണ്ടേ ഞാ ഹേലുമണി ചെമ്മി ചെമ്മീനെ ചെമ്മീനെ അറച്ചോട് കൊട്ടേനെ കൊട്ടിയ നീയാണേ. ഹോ, അതൊരു സംഭവമായിരുന്നു. അപ്പൊ പിന്നെ നമുക്ക് ഇച്ചിരി മിമിക്രി കൂടെ നോക്കാം. മിമിക്രി എങ്ങനെയാ? സുഗസ് കവി ഒരു ഡയലോഗ് ശരി. പപ്പുല്ലേ നാറ് നേരം വെട്ടി വിരിങ്ങി നിന്നേക്കറിയൂ എന്നെ കിട്ടില്ല അയ്യാ ഭരത് ഐ പി എസ് എന്നാളിനി ഒരു കഥയുര ചെയ്യാം, എന്നാളിനി ഒരു കഥയുര ചെയ്യാം. എന്നുടെ ഗുരുവരൻ അരുളിയ പോലെ, എന്നുടെ ഗുരുവരൻ അരുളിയ പോലെ, നന്നായി വരുവതി ദില്ലാജനവും, നന്നായി വരുവതി ദില്ലാജനവും, നമ്മെ അനുഗ്രഹം ഏകീടേണം, നമ്മെ അനുഗ്രഹം ഏകീടേണം. ഗിടതിക്ക തത്താതിങ്കത്ത വിച്ചേതാതിക്ക ഗിടതകത്തെ. ശാരീരികമായി ഉണ്ണിക്കുട്ടൻ വളരെ ഫിറ്റാണ് അല്ലെ? താളത്തിന്റെ കാര്യത്തിൽ കൃത്യം, പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും എല്ലാം വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റ്സും ഉണ്ട്. പക്ഷേ മനസ്സുറയ്ക്കാത്ത ഒരു അവസ്ഥയാണ്. എന്തായിരുന്നു ആ സാഹചര്യങ്ങൾ? ഏത് വർഷത്തിലായിരുന്നു ഉണ്ണിയുടെ ജന്മം? ഞങ്ങളുടെ കുടുംബത്തിൽ രണ്ടാമത്തെ മോനാണ് ഉണ്ണിക്കുട്ടൻ. അങ്ങനെ ഉണ്ടായി 1991 അവന്റെ ജനനം. ജനിച്ചപ്പോഴൊന്നും ഇങ്ങനെ ഇങ്ങനെ പ്രശ്നമുള്ളതായിട്ട് ഞങ്ങൾക്ക് അറിയില്ല, ഡോക്ടർക്കും അറിയില്ല. ഇങ്ങനെ കാലി ഇങ്ങനെ ചെരിഞ്ഞി ഇങ്ങനെ വളഞ്ഞായിരുന്നു. അപ്പം ചേട്ടനത് ഡോക്ടറെ കാണിച്ചു കൊടുത്തു. ഡോക്ടർ പെട്ടെന്ന് അങ്ങ് കൊണ്ടുപോയി ഇങ്ങനെ കാലി വലിച്ച് പ്ലാസ്റ്റർ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് ESL കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തു. പിന്നെ മറ്റേ തിരുവനന്തപുരത്ത് കൊണ്ടുപോയി. അപ്പൊ ഈ IQ തിരുവനന്തപുരത്ത് കൊണ്ട് IQ ടെസ്റ്റ് ചെയ്യാൻ. അപ്പൊ ഡോക്ടർ അതൊക്കെ ഈ ഉണ്ടായ ഓരോ മൂവ്മെന്റ് ചലനങ്ങൾക്ക് ഓരോ കുഞ്ഞിലെ വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു 90 എല്ലാ പരിപാടിയും സാധാരണ കുട്ടികൾ ചെയ്യുന്ന പോലെ തന്നെ ഇവൻ ചെയ്തിരുന്നു. 90 മലന്നു, 8 8 വെച്ചു, എല്ലാ കാര്യങ്ങളും ഇവൻ അതിനൊന്നും പുറകോട്ടല്ല. പിന്നെ ഞങ്ങൾ ആ സമയത്തൊക്കെ കൊണ്ടുപോകുമ്പോ ഡോക്ടർ IQ ടെസ്റ്റ് ചെയ്യാനായിട്ട് തിരുവനന്തപുരത്തേക്ക് എഴുതുന്നു. അവിടെ കൊണ്ടുവരുന്നു. അപ്പൊ ടെസ്റ്റ് ചെയ്തത് ഈ ചെറിയ വയസ്സിൽ തന്നെയാണോ? ചെറിയ വയസ്സ് തന്നെ. ഡോക്ടർ വേണുഗോപാലാണ്. അങ്ങനെ നമ്മള് ടെസ്റ്റ് ചെയ്യാൻ കാരണം ഇച്ചിരി വളർച്ച കുറവുണ്ടായിരുന്നു. അപ്പൊ അപ്പൊ ഡോക്ടർ ഓരോന്ന് കാണിച്ചു കൊടുക്കുമ്പോ അത് അപ്പൊ തന്നെ ഇവൻ പിടിച്ച് മേടിച്ച് അവൻ ഓവർ സ്മാർട്ട് കാണിച്ച് മുഴുവൻ ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞ് ഡൗൺ സിൻഡ്രോ അങ്ങനെ എങ്ങാണ്ട് ആദ്യം എഴുതി തന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എങ്കിലും ഡൗൺ സിൻഡ്രോത്തിന്റെ യാതൊരു ഇതും അവന് കാണിച്ചിട്ടില്ല. ശരിക്കും നോർമൽ പിള്ളേരെ പോലെ തന്നെ ഇതായി. വളർച്ച കുറവുണ്ട്. ഒരു വയസ്സിനുള്ളിൽ തന്നെ നമുക്ക് കിട്ടിയിരുന്നു ഡൗൺ സിൻഡ്രോം. അന്ന് അവര് ഡോക്ടറെ എഴുതി തന്നു. പക്ഷെ ഡൗൺ സിൻഡ്രത്തിന്റെ സയൻസ് ഒന്നും കണ്ടില്ല, കണ്ടിട്ടില്ല ഒന്നും. ഇവൻ അത് ഇവന്റെ പ്രത്യക്ഷത്തിൽ കാണിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്കൂളിൽ ചേർക്കണ സമയമായിട്ട് സ്കൂളിൽ കൊണ്ട് ചേർത്തു. ഇച്ചിരി കുഞ്ഞിതാണ് ആള്. സ്കൂളിൽ കൊണ്ട് ചേർത്തു. അപ്പം ഇങ്ങനെ ഞാൻ പ്രത്യേകം കയറുന്നു. ഇപ്പൊ തൊട്ടടുത്ത് തന്നെ ഞാൻ വർക്ക് ചെയ്യുന്നതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് സ്കൂള് കൊണ്ട് ചേർത്തപ്പോ ഇങ്ങനെ ഉണ്ണിക്കുട്ടൻ കുഞ്ഞിതായതുകൊണ്ട് ടീച്ചർമാരുടെ കൈ പിടിച്ചപ്പോഴും ഇവിടുത്തെ പോലെ തന്നെ ടീച്ചർമാരുടെ കൈ പിടിച്ചപ്പോഴും ഓഫീസ് റൂമിൽ കൊണ്ടേ ഇരുത്തും. ഇച്ചിരി വികൃതിയൊക്കെ ഓട്ടം ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ
അമ്മ ഇറങ്ങി ഓടും അങ്ങനെയൊക്കെയുള്ള. പിന്നെ ഞാൻ അന്നൊക്കെ നല്ല വലിയ ഒരു കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഞാൻ തന്നെ ഞാൻ ജോലി ചെയ്യുന്നതിന്റെ തൊട്ടിപ്പുറം തന്നെയാണ് വീട്, ക്വാർട്ടേഴ്സ്, ഒരു ക്വാർട്ടേഴ്സിന് ഒരു വിങ്ങില് ഞാൻ ജോലി ചെയ്യുന്നത്. അപ്പൊ അടച്ചു കൂട്ടി ഇട്ടേച്ചിട്ട് ചിലപ്പോൾ ആളില്ലാന്ന് നോക്കാൻ വരുമ്പോ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ ഇനി ജനലേ കയറുമെന്ന് വിളിക്കും. അങ്ങനെയൊക്കെ എല്ലാവർക്കും അറിയാം ഇവനെ പറ്റി എങ്ങനെയാണ്. അങ്ങനെ പിന്നെ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തുകൊണ്ടിരുന്ന് വേറെ അസുഖങ്ങളൊന്നും ഇവനില്ല. പിന്നെ ജലദോഷം അങ്ങനെയൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പൊ ടീച്ചർ സ്കൂളിൽ കൊണ്ട് വിട്ട് കഴിഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞു ഇവനെ ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കിയേച്ച് പഠിത്തത്തിൽ മറ്റേ സ്കൂളുകളിൽ വിടുവാണെങ്കിൽ എന്റെ സഹോദരങ്ങളൊക്കെ പറഞ്ഞു കുറച്ചും കൂടെ ബെറ്റർ ആകുമെന്ന് വെച്ചാൽ ആ ഒരു ഇല്ല. അക്ഷരങ്ങളെല്ലാം അവനറിയാം, എഴുതും, മണലിൽ എഴുതി പഠിപ്പിച്ചു അക്ഷരങ്ങളെല്ലാം. പക്ഷെ കൂട്ടി വായിക്കുമ്പോൾ വള്ളി പുള്ളി പെരുക്കങ്ങൾ കൂട്ടി വായിക്കാൻ അറിയില്ലായിരുന്നു, എഴുതാനും അറിയില്ല, കുനിപ്പും അങ്ങനെയൊക്കെ വരുമ്പോൾ. പിന്നെ അതേപോലെ കണക്കൊക്കെ കൂട്ടാനും കാൽക്കുലേറ്ററിൽ പെട്ടെന്ന് കൂട്ടിയെടുക്കും. മറ്റേ മനക്കണക്കിൽ നമ്മൾ കൂട്ടുന്നവരെ ചെയ്യാനറിയില്ല, വഴി എഴുതി കണക്ക് ചെയ്യാനറിയില്ല. അങ്ങനെയൊക്കെ ആയി വന്നപ്പോഴാണ് അവൻ എന്തോ പ്രശ്നമുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. നാലാം ക്ലാസ്സിലായപ്പോഴാണ് നമുക്ക് ശരിക്കും സ്ട്രോങ് ആയി ഇങ്ങനെ ഫീൽ ചെയ്തത്. അപ്പൊ പിന്നെ ഞങ്ങൾ സ്കൂള് തപ്പി. അപ്പൊ സ്കൂള് തപ്പിയപ്പോഴത്തേക്കും ഓരോരുത്തരത്തും ചെന്ന് കാണുമ്പോൾ മുഴുവനും ഡൗൺ ആയിട്ടുള്ള പിള്ളേരെ കാണുമ്പോൾ അവനെ അവിടെ ചേർക്കേണ്ടതുണ്ടോന്ന് മാനസികമായിട്ട് ഭയങ്കര വിഷമം ഉണ്ടായി. അങ്ങനെയൊക്കെ ഇരുന്നപ്പോൾ എന്റെ അനിയത്തി കളഞ്ഞു ചേരുന്നുണ്ട്. അവള് പറഞ്ഞു ഇങ്ങനെ വല്ല സ്നേഹമില്ല ഒരു സ്കൂളിൽ, നമുക്ക് അവിടെ ഒന്ന് അന്വേഷിച്ച് നോക്കാം. അപ്പൊ അങ്ങനെ നോക്കിയപ്പോ അവിടെ ചെന്നു. ഏതാണ്ട് ഒരേ ഒരു ഒരേ ഒരേ ലെവലിലുള്ള കുട്ടികളെ 125 സീറ്റ് ഉള്ള ആകെ. അങ്ങനെ അപ്പൊ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഒത്തിരി ദൂരെയാണെങ്കിൽ കൂടി നമ്മൾ റിസ്ക് എടുക്കുക, നമ്മൾ നമ്മുടെ പിള്ളേർക്ക് വേണ്ടിയിട്ടല്ലേ ജീവിതം. അപ്പൊ റിസ്ക് എടുത്ത് സ്കൂളിക്കൊണ്ട് ചേർത്തപ്പോ മുതലേ അവന്റെ നല്ല എല്ലാ കാര്യങ്ങൾക്കും നല്ല ഒരു അവിടെ ചെയ്തതിനെ കഴിഞ്ഞ് നല്ല വികാസം ഉണ്ടായി. ഒരു നല്ലൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു സ്നേഹനിലയം. സ്നേഹനിലയത്തിൽ എത്തിയതിനു ശേഷം ഉണ്ണിക്കുട്ടന് എങ്ങനെ പലരുമായിട്ട് ഇന്ററാക്ട് ചെയ്യണം, കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെയൊക്കെ കൂടുതൽ ബോധ്യം. പക്ഷേ എന്നോടൊരു വാക്ക് അവൻ ചോദിച്ചു സ്നേഹനിലയത്തിൽ ചെന്നപ്പോൾ, എന്തിനാ അമ്മ എന്നെ ഈ സ്കൂളിൽ കൊണ്ടാക്കിയെന്ന് ചോദിച്ചു. എനിക്ക് ഭയങ്കര വിഷമമുണ്ടായി. പക്ഷെ ഞാൻ പറഞ്ഞു, മോനെ നിനക്ക് കണക്ക് ശരിക്കൊന്നും എഴുതാനും വായിക്കാനും അറിയത്തില്ലല്ലോ, അതുകൊണ്ട് ശരിക്കും നന്നായിട്ട് പഠിക്കുക അവിടെ ആവുമ്പോൾ എന്ന് പറഞ്ഞാണ് അവിടെ കൊണ്ട് ചേർത്തത്. ചോദിച്ചു എന്നോട് എന്നെ എന്തിനാ ഈ സ്കൂളിൽ കൊണ്ട് ചേർത്തേക്കണം ചോദിച്ചു. ഇന്റലക്ച്വൽ ക്വോഷ്യന്റ് കുറവായതിന്റെ പേരിൽ നോർമൽ സ്കൂളിൽ നിന്ന് വിട്ട് ഒരു സ്പെഷ്യൽ സ്കൂളില് ജോയിൻ ചെയ്തതാണ് താങ്കൾ അനിയൻ. പക്ഷെ അനിയന്റെ എല്ലാ ടാലന്റ്സും ചേച്ചിക്കറിയാം. അനിയൻ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു വേറിട്ട ഒരവസ്ഥയിൽ കുഞ്ഞനിയനെ വേറെ സ്കൂളിൽ ചേർക്കുമ്പോൾ വേറെ സ്പെഷ്യലായിട്ട് അവനെ ട്രീറ്റ് ചെയ്ത് അവനെ വളർത്തണം, പഠിപ്പിക്കണം എന്നൊക്കെ റിയലൈസ് ചെയ്ത ആ ഒരു സമയം എങ്ങനെയായിരുന്നു ആസ് എ സിസ്റ്റർ? ഞങ്ങൾ തമ്മിൽ ശരിക്കും ഒരു 1.5 വയസ്സിന്റെ വ്യത്യാസം ഉള്ളൂ. ആദ്യമൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ശരിക്കും ഇങ്ങനെ ഒരു ഒരു ഡിസബിലിറ്റി ഉള്ളൊരു കുട്ടിയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പൊ പിന്നീടത് ഞാൻ കുറച്ച് മെച്ചുവറായി വന്നപ്പോഴേക്കാണ് എനിക്കത് ക്ലിയർ ആവുന്നത്. അപ്പൊ അന്ന് മുതലേ സാധാ ചേച്ചി അനിയൻ എന്നുള്ള രീതിയിൽ ഞങ്ങൾ ആ ഒരു രീതിയിലായിരുന്നു വളർന്നിരുന്നത്. പിന്നീട് ആ ഡിസബിലിറ്റി മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ എല്ലാരും പറഞ്ഞു തുടങ്ങി ഇങ്ങനെ വേറൊരു സ്കൂളിലേക്ക് മാറ്റുന്നതായിരിക്കും ഇവനെ കുറച്ചുകൂടെ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും എങ്ങനെ ഫേസ് ചെയ്യണം അങ്ങനെയുള്ള രീതി കിട്ടുകയെന്ന് പറഞ്ഞത്. നോർമൽ അല്ലാത്ത കുട്ടികളിൽ നിന്ന് ഇങ്ങനെയുള്ള ഡിസബിലിറ്റി ഉള്ള കുട്ടികളിലേക്ക് മാറ്റുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ എന്ത് ചെയ്താലും എന്നെ ഒരു ഇമിറ്റേറ്റ് ചെയ്യുന്ന രീതി, ഇപ്പൊ ഞാൻ ഡാൻസ് ചെയ്യുകയാണെങ്കിലും അവൻ അത് കണ്ട് ചെയ്യുക അല്ലെങ്കിൽ കണ്ട് പഠിക്കുക അങ്ങനെയുള്ള രീതിയിൽ അത് തന്നെ അവനും അങ്ങനെ പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ അച്ഛന്റെ അച്ഛൻ അങ്ങനെയുള്ള കുറച്ച് പേരെങ്ങനെ അത്യാവശ്യം ടാലന്റ് ഉള്ളവരായിരുന്നു. അപ്പൊ അത് കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിച്ചു. നാവിൽ ഇന്നീശോതന്നാമം, കാതിൽ ഇന്നീശോതന്നാദം, കണ്ണിൽ ഈശോതൻ രൂപം, നെഞ്ചിൽ ഈശോതൻ സ്നേഹം, മനസ്സു നിറയെ നന്ദി മാത്രം. നാവിൽ ഇന്നീശോതന്നാമം.
ദൂതൻ നാദം. സ്പെഷ്യൽ സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ഡിക്സി. ഹലോ. ഹലോ സിസ്റ്റർ. സിസ്റ്റർ, സ്നേഹനിലയം പോലെയുള്ള സ്ഥാപനങ്ങൾ ഈ സമൂഹത്തിൽ ഈ ലോകത്ത് ചെയ്യുന്ന പ്രവൃത്തികൾ വളരെ പ്രശംസനീയമാണ്. അംഗീകരിക്കാൻ മനസ്സില്ലാത്തവരുടെ ഇടയിലേക്ക്, മനസ്സേ ഇല്ലാത്ത ഈ മക്കളെ നിങ്ങൾ പരിശീലിപ്പിക്കുന്നു, ഈ ലോകത്തെ അഭിമുഖീകരിക്കാൻ, അക്സെപ്റ്റ് ചെയ്യാൻ, ജീവിക്കാൻ പ്രാപ്തരാക്കുന്നു. സ്നേഹനിലയത്തെ കുറിച്ചും പ്രത്യേകിച്ച് ഉണ്ണിക്കുട്ടനെ കുറിച്ചും ഞങ്ങൾക്ക് ഇനിയും അറിയേണ്ടതുണ്ട്. സ്നേഹനില സ്പെഷ്യൽ സ്കൂൾ 1977 നമ്മളിത് സ്ഥാപിച്ചത്. ഇത് റൺ ചെയ്യുന്നത് ഹാൻഡ്മെയ്ഡ്സ് ഓഫ് ദ സേക്രഡ് ഹാർട്ട് ഓഫ് ജീസസ് എന്ന സന്യാസിനി സമൂഹമാണ്. അപ്പം ഇവര് ഈ സ്നേഹനില സ്പെഷ്യൽ സ്കൂള് നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു പയനീർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഈ ഡിസബിലിറ്റി മേഖലയിലെ മേക്ക് ദം ടു ബി അക്സെപ്റ്റഡ് ഇൻ ദ സൊസൈറ്റി, അതാണ് നമ്മളുടെ എന്താ എയിം ഓഫ് ദ സ്കൂൾ, നമ്മളുടെ ഉദ്ദേശ ലക്ഷ്യം. അത് പിന്നെ പരിശീലനത്തിന് വിവിധ ഘട്ടങ്ങളുണ്ട്. അതായത് ഒരു 4.5 നമ്മൾ അഡ്മിഷൻ ആരംഭിക്കുന്നത് ഇവിടെ. സോഫാർ നമ്മളുടെ ഏജ് ലിമിറ്റ് ഇല്ല. ഇപ്പം നമ്മളുടെ എൽഡസ്റ്റ് ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു 45 years, ദേർ ഇസ് നോ ഏജ് ഡിഫറൻസസ്. സോ അവര് അവരുടേതായ ജോലികൾ അവർ കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് ശരിക്കും ഉണ്ണിക്കുട്ടനയുടെ ഒരു സ്റ്റാർ ആയിരിക്കുന്നത്. അതെ അതെ, ഉണ്ണിക്കുട്ടന്റെ ടാലന്റ്സ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ആണ്. ഉണ്ണിക്കുട്ടനെ ഇവിടെ വന്നിട്ട് എത്ര നാളായി? ഉണ്ണിക്കുട്ടൻ ഇപ്പൊ ഏകദേശം 15 years. ഇപ്പൊ 10 വയസ്സായപ്പോഴത്തേക്ക് ഉണ്ണിക്കുട്ടൻ ഇവിടെ എത്തിയതാ. അപ്പം ഉണ്ണിക്കുട്ടന് ഡിഫറെന്റ് ടാലന്റ്സ് ഇപ്പൊ നമ്മൾ കണ്ടതുപോലെ സ്പോർട്സിലുണ്ട്, അതുപോലെ ഡാൻസ്, ബാൻഡ്, മൾട്ടി ടാലന്റഡ് ആണ്. പിന്നെ അതുപോലെ നമ്മളുടെ ഒരു ലീഡ്, ആ ഒരു ട്രൂപ്പിനെ ലീഡ് ചെയ്യുന്നത് ഉണ്ണിക്കുട്ടനാണ്. ഉണ്ണിക്കുട്ടൻ എന്നൊരു വ്യക്തി, ഉണ്ണിയുടെ സ്ട്രെങ്ത് ഈ റിതമാണ്, ഈ താളമാണ്, അത് അവന്റെ ലൈഫിന്റെ ഒരു ഒരു ബേസിസ് ആണ് അല്ലെ. അതെല്ലാത്തിലും അവൻ സ്പ്രെഡ് ചെയ്യുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാത്തിലും അവൻ പെർഫോം ചെയ്യുന്നുണ്ട്. ഈ ഒരു ഐഡന്റിഫിക്കേഷനും ഈ ഒരു മോൾഡിങ്ങിന് ശേഷം ഉണ്ണിക്കുട്ടനിൽ പ്രകടമായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു ആസ് എ പേഴ്സൺ ഫേസിംഗ് കോമ്പറ്റിറ്റീവ് വേൾഡ്. അവരെന്തോ അവർ ട്രെയിൻഡ് ആയോ, അവർ പെർഫോം ചെയ്ത, അവരത് യാതൊരു സങ്കോചവും ഇല്ലാണ്ട് ആരുടെ മുമ്പിലും പെർഫോം ചെയ്യാൻ അവർക്കൊരു ഹെസിറ്റൻസി ഇല്ല. സ്കൂളിലെ സ്പോർട്സ് ട്രെയിനർ, ചെണ്ട, ബാൻഡ് എല്ലാത്തിനും ട്രെയിനറായ ജോണി സർ. സർ, തികഞ്ഞ കൈവഴക്കവും മേവഴക്കവും അതിലുപരി വളരെ ഏകാഗ്രതയും വേണ്ട ഒരു കാവ്യകലയാണ് ചെണ്ട. ഏകാഗ്രത എന്തെന്ന് പോലും അറിയാത്ത ഈ കുഞ്ഞുങ്ങളെ, ഇവരെയൊക്കെ സർ ഇത്ര മനോഹരമായി ഇങ്ങനെ പെർഫോമിംഗ് ആർട്ടിസ്റ്റുകളായി മാറ്റിയത് എങ്ങനെയാണ്? ഞാൻ വരുമ്പോ ഫസ്റ്റ് ടൈമില് കിട്ടണതാണ്. അപ്പൊ ഞാൻ പുതിയ ബാച്ചിന് തുടങ്ങി, അങ്ങനെ കുറച്ചു കയറി പഴയതുണ്ടായിരുന്നു. പിന്നെ അവര് മാറിക്കൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മള് പിന്നെ ഉണ്ണിക്കുട്ടനിലേക്ക് ഫോക്കസ് ചെയ്തു. പിന്നെ അങ്ങനെ ഉണ്ണിക്കുട്ടൻ മെയിനായിട്ട് മെയിൻ ക്യാരക്ടറായിട്ട് വരും. അപ്പൊ പിന്നെ ഇപ്പൊ ലീഡ് ബീറ്റിലും താളത്തിലും എല്ലാം ഉണ്ണിക്കുട്ടനാണ്. അപ്പൊ
ആ ഒരു ദിവസത്തിൽ ഒരു ഒരു മണിക്കൂറാണ് എന്റെ ക്ലാസ്. അതിനകത്ത് ആ പ്രാക്ടീസ് ആണ്. ഇവരെയൊക്കെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ചലഞ്ച് അല്ലേ സർ? അത് തീർച്ചയായിട്ടും ആ ചലഞ്ച് ഏറ്റെടുത്ത് ചെയ്യണതിലാണല്ലോ നമ്മളുടെ വിജയം. അതെ, എങ്ങനെയാണ് അപ്പൊ ഇവര് ഇവരെല്ലാവരെയും ഒരേപോലെ ഒരേ താളത്തിൽ കൊണ്ടുവരുന്നത്? ഇവർക്ക് അങ്ങനെ അത് പഠിക്കാൻ ഇൻഹിബിഷൻ ഉണ്ടോ, അതോ മ്യൂസിക് ദൈവത്തിന്റെ ഒരു ഗിഫ്റ്റ് ആണല്ലോ? ആ ഗിഫ്റ്റ് ഞാനും വിചാരിക്കുന്നത് ആ ഒരു ദൈവത്തിന്റെ ഒരു കഴിവ് കൊണ്ടാണ് ഇങ്ങനെ ഒരു പിള്ളേരെ തെരഞ്ഞത്. എനിക്ക് പുറത്ത് സ്കൂളുകളുണ്ട്, നോർമൽ സ്കൂളുകളുണ്ട്. അപ്പൊ അവരോട് ഞാൻ പറയും, നിങ്ങൾ ആ സ്പെഷ്യൽ സ്കൂളിലെ പിള്ളേരെ പോയി കണ്ട് നിങ്ങൾ നോക്കുക, അവരെ കണ്ട് പഠിക്കുക. അവർക്ക് താളമില്ലാത്തത് നമ്മൾ താളം കൊടുത്ത് അത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ധൈര്യമാണ്. ഇവർ പഠിച്ചു കഴിഞ്ഞാൽ അത് മുമ്പോട്ട് കൊണ്ടുപോകുന്നുള്ളത്. സ്പെഷ്യൽ സ്കൂളിലെ ഡാൻസ് ടീച്ചർ നീന മിസ്. മിസ്, ഓട്ടംതുള്ളൽ, ഗ്രൂപ്പ് ഡാൻസ് എക്സെട്ര എക്സെട്ര ഇങ്ങനെ പോണു ഉണ്ണിക്കുട്ടിന്റെ വിശേഷങ്ങൾ. ശരിക്കും എങ്ങനെയാണ് ഇവരെ ട്രെയിൻ ചെയ്യുന്നത്? ഒരേപോലെ ഒരേ സമയത്ത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റെപ്, കറക്റ്റ് ആയിട്ടുള്ള ടൈമിംഗ്, ഇതൊക്കെ എങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത്? ഞാൻ ഇവിടെ കുഞ്ഞിലെ തൊട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളതാണ് ഉണ്ണിക്കുട്ടനെ. അപ്പൊ അന്നേരം ഇവിടെ തൊട്ട് നന്നായി ട്രെയിൻ ചെയ്തു, നന്നായി കളിക്കും. നമ്മളെന്തോ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലും ഉണ്ണിക്കുട്ടൻ നന്നായി ചെയ്യും. വിരോധാഭാസം എന്നത് ഇവർക്ക് ഒരുപക്ഷെ അറിയണുണ്ടാവില്ല ഇവരെന്താ ചെയ്യുന്നത്, എത്രമാത്രം ടയേർഡ് ആകുന്നുണ്ട്, ഇവരുടെ മൂഡ് ഫ്ലക്ച്വേറ്റ് ചെയ്യുമോ? നമ്മളെന്തോരം പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലും അവരൊരിക്കലും ടയേർഡ് എന്ന് അവർ പറയില്ല. നമ്മളത് മനസ്സിലാക്കണം. അപ്പൊ കുറെ നമുക്ക് ഒരു സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് റെസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് അടുത്ത സെക്ഷൻ നോക്കുന്നത്. അങ്ങനെ ഓരോ സെക്ഷൻ സെക്ഷനായിട്ടാണ് നമ്മൾ നോക്കുന്നത്. ശരിക്കും ഇവരിലുള്ളിലെ ആ വാസന കണ്ടെത്തി അതനുസരിച്ചാണ് നമ്മൾ ഇവരെ ട്രെയിൻ ചെയ്യുന്നത്. നമ്മൾ എല്ലാവരും കുറെ പിള്ളേരെ നമ്മൾ നിർത്തി അവരെ കളിപ്പിച്ച് നോക്കും. അതിൽ എങ്ങനെയാണ് ഇവർ കളിക്കാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള പിള്ളേർ ആരൊക്കെയാണ്. ഇവരുടെ എല്ലാ പിള്ളേർക്കും ഇൻട്രസ്റ്റ് തന്നെയാണ്. പക്ഷെ നമുക്ക് ഓരോ പ്രോഗ്രാമിനൊക്കെ കൊണ്ടുപോകാനായിട്ട് നല്ല ടാലന്റ് ആയിട്ടുള്ള കുട്ടികളെ വേണമല്ലോ കൊണ്ടുപോകാനായിട്ട്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള പിള്ളേരെ മാത്രം ഇങ്ങോട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവർക്ക് കൂടുതൽ സമയം കൊടുക്കും. പിന്നെയുള്ളവർക്കും നമ്മൾ കൊടുക്കും. എല്ലാവർക്കും ഡാൻസ് കൊടുക്കുന്നുണ്ട്, ഡാൻസ് തെറാപ്പി ഒക്കെ ഉണ്ട്. വളരെ അടുത്ത ഫാമിലി ഫ്രണ്ടും വെൽവിഷറുമായ സുഗുണൻ സർ. സർ, ഉണ്ണിയുടെ ജനനം മുതൽ തന്നെ ഉണ്ണിയെയും ഈ കുടുംബത്തെയും എല്ലാം വളരെ നന്നായി അറിയാവുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ. ചെറുപ്പത്തില് മറ്റു കുട്ടികളെ പോലെ തന്നെ അല്പം വിസൃതിയായിരുന്നു എങ്കിലും അല്പം വളർന്നതിന് ശേഷം അങ്ങനെയൊന്നും ആയിരുന്നില്ല. കാര്യങ്ങൾ വളരെയധികം ഗ്രഹിക്കും. ഇങ്ങനെ ഒരു പോരായ്മ ഉള്ളത് പോലും ഞങ്ങൾക്ക് ആർക്കും ഫീൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. എല്ലാത്തിലും ഉപരി ഒരു കലാകാരനായിരുന്നു. Differently abled, അല്ലെങ്കിൽ mentally challenged, disabled എന്നൊരു ടാഗ് ലൈൻ അങ്ങനെയാണ് ദൈവം നേരേഖയായി ഉണ്ണിക്കുട്ടന്റെ ജീവിതത്തിൽ എഴുതി ചേർത്തത്. അത് പക്ഷെ അങ്ങനെ ഒരു സംഭവം ദൈവം ചെയ്തപ്പോഴും വളരെ അപൂർവമായി, അസാമാന്യമായി ധാരാളം അധികം ബ്ലെസ്സിങ്സ് പല കലകളുടെയും കായിക കഴിവുകളുടെയും രൂപത്തിൽ ദൈവം സമ്മാനിച്ചു. എന്നാലും മാതാപിതാക്കൾ എന്നോണം തീർച്ചയായും നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ, നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ
പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥയായിരിക്കാം. ഇന്ന് നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ എങ്ങനെയാണ് ഉണ്ണിക്കുട്ടന്റെ ജീവിതം സമ്മാനിച്ചിരിക്കുന്നത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ണിക്കുട്ടനെ ഒരു ചലഞ്ചർ കുട്ടിയായിട്ട് മനസ്സിലൊരിക്കും തോന്നിയിട്ടില്ല. കാരണം ഈ വീട്ടിലേക്ക് വരുന്ന എല്ലാ കാര്യങ്ങളും അവനോട് കൂടി ചെയ്യും. കാരണം സപ്പോസായിട്ട് ഒരു ആഹാരം എടുത്തു തരാനാണെങ്കിലും മോളേക്കാൾ കൂടുതലായിട്ട് അവനെ ചെയ്യുന്നു. പിന്നെ ഇവനൊരു രണ്ടര വയസ്സായപ്പോഴത്തേനും ഒരു പ്രോബ്ലം ഉണ്ടായി. എന്നാൽ എണീറ്റ് ഉറക്കാറായി രണ്ടര വയസ്സ് സമയത്ത്. എന്റെ ദേഹത്തുനിന്ന് നൈറ്റ് പോയി, ഞാൻ നല്ല ഉറക്കായിരുന്നു. പോയി കയറി പിടിക്ക, കൈന്ന് സ്ലിപ്പ് ചെയ്ത് വീണ്. ഒരു ഭയങ്കര ട്രാജഡിക്കൽ സംഭവമായിട്ട് അന്നേരമാണ് അവൻ ആദ്യമായിട്ട് സംസാരിക്കുന്നത്. യഥാർത്ഥത്തിൽ അമ്മയെ എന്ന് വിളിച്ചോണ്ട് അവിടെ കാണാൻ പറ്റില്ല. ആ ഒരു ഇൻസിഡന്റ് അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നിയോ? ദേർ ഈസ് സംതിങ് റോങ്. അവൻ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തേ? അങ്ങനെ ഒരു ഇൻസിഡന്റ് ആയിരുന്നു. പെട്ടെന്ന് പിടിച്ച കയ്യിൽ സ്ലിപ്പ് ചെയ്ത് സ്റ്റീൽ പാത്രമല്ലേ, സ്ലിപ്പ് ചെയ്ത് അങ്ങ് വീണത്ത് ബനിയനായിട്ടിരുന്നു. ഇവിടെ അങ്ങ് വീണത്ത് കുറച്ച് ഇറങ്ങി ഓടിയാണ്. ഈ കാറുകൾ ഓടുന്നതുകൊണ്ട് ഇദ്ദേഹം തല ഇറങ്ങി താഴത്ത് വീണു. അന്ന് തന്നെ അവനെ വാരിക്കൂലി എടുത്ത് പിടിച്ചിടത്തൊക്കെ, പുള്ളി എടുത്ത് പിടിച്ചിടത്തൊക്കെ അങ്ങോട്ട് എഴുതി പോയല്ലോ. അത്രക്ക് തിളച്ച വെള്ളമല്ലേ. അതുകൊണ്ട് 28% ഇത് ഇവിടെ അരയിലെ കിടത്തും പോലെ കിടത്തി. അത് ഭയങ്കര ട്രാജഡിക്കലായ സംഭവമായിരുന്നു. അത് എന്തായാലും രക്ഷപ്പെട്ടാൽ ഇതായി. പിന്നെ എക്സസൈസ് ഒക്കെ ചെയ്ത് ബാക്ക് ടു നോർമൽ ലൈഫ്. പിന്നെ നമ്മള് ഈ 4 ക്ലാസ്സിലാണ്, അപ്പൊ പഠിത്തത്തിൽ ഈ ഒരു ഇഷ്യൂ കണ്ടാണ്. സാധാരണ കുട്ടികളെക്കാളും അല്പം തൊണ്ട് ഡെഫക്ട് തോന്നുമായിരുന്നു. കാരണം വെച്ചാൽ നമ്മള് സമൂഹത്തിലെ പല കുട്ടികളെയും കാണുന്നതല്ലേ. ഡൗൺ സിൻഡ്രോം നേരത്തെ ഞാൻ കാപ്പാട് മാനസികമായിട്ട് ഇത് വന്നു. കാരണം വെച്ചാൽ ഇനി വല്ല സാധാരണ അങ്ങനെയുള്ള കുട്ടികളെ കണ്ടിട്ടുണ്ട്. ജലം മൂലക്കൊക്കെ ഇരുന്ന് ചില പ്രത്യേക ആക്ഷൻ ആംഗിളൊക്കെ അതുപോലെ ആയി പോകുന്ന മാനസികമായി ഭയങ്കര ഇതായി. എങ്കിലും അവനെ ഞങ്ങള് വളരെ കെയർ ചെയ്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എവിടെ പോയാലും അവിടെ കൊണ്ടുപോകും. ഉണ്ണിയുടെ അംഗീകാരങ്ങളുടെ ഒരു ലിസ്റ്റ് എടുക്കാനാണെങ്കിൽ എനിക്ക് ധാരാളം കാര്യങ്ങളുണ്ടാവും അല്ലേ? എങ്ങനെയാണ്? അവൻ ഇപ്പൊ സ്പോർട്സിന് പോയാൽ പോലും കോട്ട്പൂട്ടിന് അവന് ഗോൾഡൻ മെഡൽ കിട്ടിയിട്ടുണ്ട്. അത് സ്പെഷ്യൽ ഒളിമ്പിക്സില്. ഒളിമ്പിക്സില്. അതുപോലെ തന്നെ അവൻ്റെ അവനെ ഇവിടെ നിന്ന് കോച്ചായിട്ട് ഗോവയിൽ പോയി ഇതിന്റെ കോച്ചായിരുന്നു. ആസ്റ്റൻ കോച്ച് ഈ ഫുട്ബോളിന്റെ. അത് സ്കൂളിൽ നിന്ന് അവന് സെലക്ട് ചെയ്ത് വിട്ടത്. അപ്പൊ അതുപോലെ ഒരുപാട് ട്രോഫികളൊക്കെ അവന് ധാരാളം. നമ്മൾ പറഞ്ഞ പോലെ ഈ സമൂഹവും നമുക്ക് ചുറ്റുമുള്ള എല്ലാവരും, ഇത് കാണുന്ന എല്ലാവരും ഒരു പുതിയ ആറ്റിറ്റ്യൂഡോടെ, ഒരു പുതിയ മനസ്സോടെ ഇവരെയും കാണട്ടെ, ഇവരെയും അക്സെപ്റ്റ് ചെയ്യട്ടെ. അമ്മയെപ്പോലോ മരിക്കാൻ വന്നിടേണമേ, ായി വന്നിടേണമേരം പാടിയേ ചേർത്തു വെക്കണേ, ചങ്ങിലുള്ള ചൂടു നൽകി ഉമ്മ നൽകണേ. അമ്മയെപ്പോലോ മരിക്കാൻ വന്നിടേണമേ, അമ്മിഞ്ഞപ്പാൽ നൽകുവാനായി വന്നിടേണമേ. രാരിരാരം പാടിയെന്നേ ചേർത്തു നിർത്തണേ, ചൂടു നൽകി ഉമ്മ നൽകണേ. ഇങ്ങനൊരു ജീവിതം എന്തിനെന്ന് പലപ്പോഴും ഓർത്ത് നമ്മൾ വിലപിക്കാറില്ലേ? എന്നിട്ട് എന്തുത്തരമാണ് കിട്ടിയത്? നമ്മൾ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു, ഉത്തരങ്ങൾ തേടുന്നു. എന്നാൽ ഉണ്ണിക്കുട്ടന്റെ ജീവിതത്തിൽ ചോദ്യങ്ങളുമില്ല, ഉത്തരങ്ങളുമില്ല. എന്നാൽ നമുക്കുള്ള ഉത്തരങ്ങൾ അധികം അലയാതെ ലഭിക്കുവാനായി ഉണ്ണിക്കുട്ടനെ പോലുള്ളവർ ഉണ്ടായേ തീരൂ.
അപ്പോൾ മാത്രമാണ് അവരുടെ ജീവിതം സാർത്ഥകമാകുക. നമുക്ക് മറ്റൊരു അതിഥിയുമായി പുതിയ വിശേഷങ്ങളുമായി അടുത്താഴ്ച വീണ്ടും കണ്ടുമുട്ടാം. കനൽ വഴികളിൽ. സാന്ത്വനമായി പുഷ്പക്ക്